കിണറുകൾ, തരങ്ങൾ, ലക്ഷ്യം, പലതരം കിണറുകളെക്കുറിച്ചാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു കിണറിൽ പ്ലംബറിന് എന്താണ് ചെയ്യാനുള്ളത്? നമുക്ക് ആദ്യം വിവിധ ഇനം കിണറുകളെ പറ്റി പഠിക്കാം. ഈ അധ്യായത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് സാധാരണ ഇനം കിണറുകളെ തിരിച്ചറിയാൻ കഴിയും. ഭൂഗർഭജലത്തിലേക്കുള്ള താക്കോലുകളാണ് കിണറുകൾ. പമ്പിൻ്റെ സഹായത്തോടെ ഭൂഗർഭജലത്തെ പമ്പ് ചെയ്ത് മേൽക്കൂരയിലോ ഭൂമിക്കടിയിലോ ഉള്ള ടാങ്കിൽ ശേഖരിക്കുന്നു. ഓരോ കിണറിലും ലഭ്യമാകുന്ന ജലത്തിൻ്റെ തോതും മേന്മയും ഭൂമിശാസ്ത്രപരമായും ഭൂജലശാസ്ത്രപരമായും ഭൂഗർഭശാസ്ത്രപരമായും വ്യത്യസ്തമായിരിക്കും. ഭൗമോപരിതലത്തെപ്പറ്റി ഒരു അവലോകനം. ഭൗമോപരിതലം മണ്ണ്, ചെളി എന്നിവയാൽ പൊതിഞ്ഞിരിക്കുന്നു. ഭൂമിയുടെ ആഴങ്ങളിലേക്ക് കുഴിക്കുമ്പോൾ മൺവെട്ടി പോലും കിടക്കാത്ത തരത്തിലുള്ള കല്ലുകൾ കാണാം. അവസാനമായി പരസ്പരം ബന്ധിതമായ കല്ലുകളുടെ പ്രതലം കാണാം. അതിനെ വാട്ടർ ടേബിൾ എന്ന് പറയുന്നു. ആ പാളിക്കടിയിലുള്ള ജലത്തിൽ മണ്ണും ചരൽക്കല്ലും നിറഞ്ഞിരിക്കും. ഈ ഭാഗത്തിനെ ജലഭൃതം എന്ന് പറയും. മണ്ണ്, ചെളി, ജലപാളി എന്നിവ കടന്ന് ജലം ജലഭൃതത്തിൽ എത്തിച്ചേരും. കിണറുകൾ കുഴിച്ച് അവസാനിക്കുന്നത് ജലഭൃതത്തിലാണ്. ജലപാളിയുടെ സ്ഥാനം മണ്ണിനടിയിൽ ചില ഭാഗത്ത് ഏതാനും അടി താഴെയും ചില ഭാഗത്ത് 100 അടി വരെ താഴെയും ആയിരിക്കും. നിലത്തിൻ്റെ ആകൃതി അനുസരിച്ചാണ് അവയും രൂപപ്പെടുന്നത്. കുഴൽക്കിണർ, കിണർ എന്നിവ കുഴിച്ച് ഭൂഗർഭജലം എടുക്കുന്നു. ഇന്ത്യയിൽ കിണർ വളരെ സാധാരണയാണ്. ഭൂമി തുരക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ വെച്ച് ജലപാളിയിലേക്ക് കുഴലിറക്കിയാണ് കുഴൽക്കിണറുകൾ ഉണ്ടാക്കുന്നത്. ഏതാനും അടി വ്യാസത്തിൽ വട്ടത്തിൽ ജലപാളിയേക്കാൾ ആഴത്തിൽ കുഴിച്ചാണ് കിണർ ഉണ്ടാക്കുന്നത്. കുഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വളരെ അപൂർവമായേ 50 അടി ആഴത്തിൽ കൂടുതലുള്ള കിണറുകൾ ഉണ്ടാവുകയുള്ളൂ. കിണർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അകത്തേക്ക് വീഴാതിരിക്കാൻ കല്ല്, കട്ട എന്നിവ വെച്ചോ കോൺക്രീറ്റ് പൈപ്പ് വെച്ചോ സുരക്ഷാമറ ഉണ്ടാക്കണം. കിണറിലേക്ക് ഉപരിതലത്തിൽ നിന്നും ജലം നേരിട്ടോ അരിച്ചിറങ്ങിയോ ചെന്ന് കിണറിലെ ജലം മലിനമാകാൻ ഏറെ സാധ്യതയുണ്ട്. അതിനാൽ നാട്ടിൻപുറത്തെ മിക്ക കിണറുകളും മലിനമായി കാണപ്പെടുന്നു. 30 മീറ്ററിൽ കൂടുതൽ ആഴമുള്ള കുഴൽ കിണറുകൾ മലിനമാകാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ കിണറുകളിലെ ജലം ഒരിക്കലും മലിനമാകില്ല എന്നും കരുതരുത്. അതിനാൽ ഇടയ്ക്കിടെ കുഴൽക്കിണറുകളിലെ ജലം പരിശോധിക്കേണ്ടതുണ്ട്. സാധാരണയായി കാണുന്ന കുഴൽക്കിണറുകൾ: ബോർവെൽ, ഡ്രിവൻ വെൽ, ഡ്രിൽ ഡ്രിവൽ. ബോർവെൽ കിണറുകളെപ്പോലെ ബോർവെല്ലും വളരെ സാധാരണയായി ഇന്ത്യയിൽ കണ്ടുവരുന്നു. കിണറിൻ്റെ ഉറയേക്കാൾ വലിപ്പത്തിലാണ് ബോർവെൽ കുഴിക്കുന്നത്. ജലപാളി എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെൽ കേസിംഗ് അഥവാ ഉറ ഇറക്കി വയ്ക്കുന്നു. വശങ്ങൾ ഇടിഞ്ഞു വീണ് ജലം മലിനമാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്.
പൊതുവെ ബോർവെല്ലിന് 15 മീറ്റർ ആഴമാണ് ഉള്ളത്. പക്ഷെ ചിലവിക്ക് 30 മീറ്റർ ആഴവും കാണാം. ആഴത്തിൽ നന്നായി ആവരണം ചെയ്ത ഇത്തരത്തിലുള്ള കിണറുകൾ സാധാരണ കിണറുകളെപ്പോലെ മലിനമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും ഡ്രിൽഡ് വെല്ലിനേക്കാളും ഇവ മലിനമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഡ്രിവൻ വെൽ. വെൽ പോയിന്റ് മണ്ണിനടിയിലേക്ക് ഇറക്കിയാണ് ഡ്രിവൻ വെല്ലുകൾ ഉണ്ടാക്കുന്നത്. വലിയ ചുറ്റിക വെച്ച് നിരന്തരം അടിച്ചാണ് വെൽ പോയിന്റ് ആഴത്തിലേക്ക് ഇറക്കുന്നത്. കല്ലുകൾ കുറവുള്ള ഭൂപ്രദേശങ്ങളിലും ജലപാളി പ്രതലത്തിൽ നിന്നും 15 മുതൽ 20 മീറ്റർ ആഴത്തിൽ കാണുന്ന ഭാഗങ്ങളിലുമാണ് ഇവ പ്രാവർത്തികമാക്കുക. ഇവ ഉണ്ടാക്കാൻ പൊതുവെ ചെലവ് കുറവാണ്. ഇതുണ്ടാക്കാൻ കുഴിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് പ്രതലത്തിൽ നിന്നും ജലം ഒഴുകി വീണ് ഡ്രിവൻ വെല്ലിലെ ജലം മലിനമാവുകയുമില്ല. ഡ്രിൽഡ് വെൽ ജലപാളി വരെ എത്തുവാനും ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കാനും കിണറിന് കൂടുതൽ ആഴം കൂട്ടേണ്ടി വരും. ഈ അവസരങ്ങളിലാണ് ഡ്രിൽഡ് വെൽ ഉണ്ടാക്കുന്നത്. ഇത്തരം കിണറുകൾ ശരിയായ രീതിയിൽ നിർമ്മിക്കുകയും ആവരണം ചെയ്ത് സംരക്ഷിക്കുകയും ചെയ്യുന്നതിനാൽ മലിനമാകാൻ സാധ്യത വളരെ കുറവാണ്. കിണറുകളിൽ പ്ലംബറുടെ ധർമ്മം. മുനിസിപ്പാലിറ്റിയാണ് കിണർ നിർമ്മിക്കേണ്ടത് എവിടെയെന്ന് തീരുമാനിക്കുക. അതിനുള്ള സ്ഥലം തീരുമാനിച്ച ശേഷം നിർമ്മിക്കുന്ന കിണറിനനുസരിച്ച് തൊഴിലാളികളെ വെച്ചോ യന്ത്രം ഉപയോഗിച്ചോ കിണർ ഉണ്ടാക്കുന്നു. സ്ഥലം തീരുമാനിച്ച് കിണർ കുഴിച്ചതിന് ശേഷം ഒരു പ്ലംബർ ആദ്യമായി പമ്പ് ഉറപ്പിക്കുന്നു. തുടർന്ന് ഒരു രസതന്ത്രജ്ഞന്റെ സഹായത്തോടെ പ്ലംബർ ജലം പരിശോധിക്കുന്നു. അടുത്ത നടപടിക്ക് മുൻപ് ജലം ഏത് തരം ആണെന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ജലം പരിശോധിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താതെ ജലവിതരണം ചെയ്യരുത്. മൂന്നാമതായി, പമ്പിൽ നിന്നും വാട്ടർ ടാങ്കിലേക്കും മറ്റ് ജലവിതരണ സമ്പ്രദായങ്ങളിലേക്കും പൈപ്പ് ബന്ധിപ്പിക്കുക. കിണറിൽ നിന്നും വീടിൻ്റെ മുകളിലുള്ള സംഭരണിയിലേക്ക് പൈപ്പ് ഘടിപ്പിക്കേണ്ടതായി വരും. കിണറിൽ നിന്നും പൊതുജലവിതരണ പൈപ്പുകളിലേക്ക് ബന്ധിപ്പിക്കേണ്ടതായും വരും. ഈ ജോലി പൊതുവെ മുനിസിപ്പൽ പ്ലംബർമാരാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ വളരെ സാധാരണമായി കാണുന്ന രണ്ടിനം കിണറുകളാണ് കുഴൽ കിണർ, കിണർ എന്നിവ. സാധാരണയായി കുഴൽ കിണറുകൾ 3 തരത്തിലാണ് ഉള്ളത്. ജലപാളിയിലേക്കുള്ള അവയുടെ ആഴമനുസരിച്ച് അവയെ തരംതിരിച്ചിരിക്കുന്നു. ബോർവെൽ, ഡ്രിവൻ വെൽ, ഡ്രിൽഡ് വെൽ. മുനിസിപ്പാലിറ്റിയാണ് കിണർ കുഴിക്കേണ്ടത് എവിടെയാണെന്ന് തീരുമാനിക്കുക. അതിനുള്ള സ്ഥലം തീരുമാനിച്ച ശേഷം ഏതു തരം കിണറാണ് നിർമ്മിക്കുന്നത് എന്നതിനനുസരിച്ച് തൊഴിലാളികളെ വെച്ചോ യന്ത്രം ഉപയോഗിച്ചോ കിണർ ഉണ്ടാക്കുന്നു. സ്ഥലം തീരുമാനിച്ച് കിണർ കുഴിച്ചതിന് ശേഷം ഒരു പ്ലംബർ കിണറിൽ നിന്നും വീടിൻ്റെ മുകളിലുള്ള സംഭരണിയിലേക്കും പൊതുജലവിതരണ പൈപ്പുകളിലേക്കും പൈപ്പുകൾ ബന്ധിപ്പിക്കുന്നു. അവിടെ നിന്നും പൈപ്പുകൾ വഴി വീടുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും ജലം വിതരണം ചെയ്യുന്നു. സംഗ്രഹം. ഇപ്പോൾ 2 തരം കിണറുകൾ, 3 തരം കുഴൽ കിണറുകൾ,
കിണറുകൾ കുഴിക്കുന്നത് എവിടെയാണെന്ന് തീരുമാനിക്കുന്നത് ആരാണെന്നും കണക്ഷനുകൾ കൊടുക്കുന്നത് എങ്ങനെയെന്നും നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. പാഠഭാഗം ആസ്വദിച്ചെന്ന് കരുതുന്നു. നന്ദി.